സുഹൃത്തുക്കളെ, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഏറ്റവും കൂടുതൽ ആരോപണം നേരിട്ടത് സിദ്ദിഖ് തന്നെയാണ്. കാരണം സിദ്ദിഖിൻ്റെ ഒരു മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ആദ്യത്തെ കുറച്ച് ദിവസങ്ങളിലൊക്കെ സിദ്ദിഖ് ഒരുപാട് പിടിച്ചു നിൽക്കാൻ നോക്കി, അതുപോലെ തന്നെ ജോമോളുടെ സഹായത്തോടുകൂടി പിടിച്ചു നിൽക്കാൻ നോക്കി. അമ്മ സംഘടനയിൽ വന്ന് വളരെയധികം പാപമായിട്ട് സംസാരിച്ചു. പക്ഷേ പിറ്റേന്ന് മുതലെന്ന് പറഞ്ഞാൽ സിദ്ദിഖിൻ്റെ മുഖംമൂടി അഴിഞ്ഞു വീഴുന്ന, അല്ലെങ്കിൽ ഇപ്പോഴും സിദ്ദിഖിനെതിരെ ഗുരുതരമായ കേസാണ് എടുത്തിരിക്കുന്നത്. ഈ ഒരു അവസരത്തിൽ എല്ലാവരും ഉറ്റുനോക്കുന്ന ഒരാളാണ് ആശ ശരത്ത്. അതായത് സിദ്ദിഖിൻ്റെ കൂടെ അഭിനയിച്ചിട്ടുണ്ട്. ദൃശ്യം എന്നുള്ള പടത്തെ സിനിമയിൽ സിദ്ദിഖിൻ്റെ ഭാര്യയായിട്ടാണ് അഭിനയിച്ചത്. അപ്പോൾ അവർക്കെന്തെങ്കിലും മോശപ്പെട്ട അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്ന് എല്ലാവരും ഇങ്ങനെ ചികഞ്ഞു നോക്കാൻ തുടങ്ങി. ചില ഓൺലൈൻ മാധ്യമങ്ങളെല്ലാം അവ വെറുതെയെങ്കിലും ഒരു ന്യൂസ് അങ്ങ് കൊടുത്തു. കാരണം എന്താ വെച്ചാൽ ആശാ ശരത്തിന് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഒരു വിശദീകരണം ഇന്ന് ആശാ ശരത്ത് വന്ന് പറയുന്നുണ്ട്. അതായത് പിന്നെ എനിക്കങ്ങനെ മോശമായിട്ടുള്ള ഒരു ഇതും ഉണ്ടായിട്ടില്ല, അങ്ങനെ ഒരു ആളല്ല സിദ്ദിഖ് എന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ദിഖിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ട്, അതായത് ആശാ ശരത്ത് കുറച്ച് കൂടുതൽ സിദ്ദിഖിനെ അങ്ങ് വെളുപ്പിക്കാൻ വേണ്ടിയിട്ട് കൂടി ശ്രമിക്കുന്നുണ്ട് എന്നുള്ളതാണ്. സിദ്ദിഖ് എന്തോ നല്ലവനാണ്, എൻ്റെ പൊന്നു മേടം. അതായത് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഈ ആശാ ശരത്തിനെ പോലെ ഒരു പ്രശസ്തിയിൽ നിൽക്കുന്ന, സിദ്ദിഖിനെ പോലെ തന്നെ ഒരു പ്രശസ്തിയുള്ള ഒരു വ്യക്തി തന്നെയാണ് ആശാ ശരത്ത്. ഒരു പക്ഷേ സിദ്ദിഖ് ഇങ്ങനെയൊന്നും ചെയ്യില്ല. കാരണം അയാൾ ഉള്ളിലുണ്ടാകും, അയാൾ ഉള്ളിൽ നല്ല മോഹമുണ്ടാവും. അയാൾ ഉള്ളിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വികൃതമായൊരു മനസ്സാണ് അയാളത്. അയാൾക്കൊരു മനസ്സാക്ഷി അങ്ങനെ ഒന്നുമില്ല. പക്ഷെ അയാൾക്ക് പേടിയുണ്ടാവും. എന്താണെന്ന് വെച്ചാൽ പ്രതികരണം വരുമല്ലോ, പ്രതികരിക്കുമ്പോഴും പേടിയുണ്ടാകും. പക്ഷെ ഒന്നുമില്ലാത്ത ചില ആൾക്കാരുടെ അടുക്കെയാണ് അയാൾ കൂടുതലായിട്ട് ഇതിനെ പറ്റിയിട്ട്, അതായത് അവരെയാണ് കിടക്കയിൽ എത്തിക്കാൻ വേണ്ടി അദ്ദേഹം ശ്രമിച്ചിരിക്കുന്നത്. യാതൊരുവിധ മനസ്സാക്ഷിയും സിദ്ദിഖ് എന്ന് പറയുന്ന നടനില്ല. സിദ്ദിഖ് ഒരു കൂറ തന്നെയാണ്. അതുകൊണ്ട് ആശാ ശരത്തിന് ഒന്നും സംഭവിച്ചിട്ടില്ല, ആശാ ശരത്തിന് ഇതുവരെ അങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതിയിട്ട് അയാളിങ്ങനെ വെളുപ്പിക്കാൻ നടക്കരുതെന്ന് എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും അയാളെ വെളുപ്പിക്കാൻ നടക്കരുത്. കാരണം എന്താണെന്ന് വെച്ചാൽ അയാൾ പണ്ട്, അതായത് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അയാളുടെ ഒരുപാട് കഥകൾ ഇങ്ങനെ നമ്മൾ പിന്നെന്താ പറയേണ്ടത് അന്നത്തെ പത്രമാധ്യമങ്ങളിലൂടെയൊക്കെ അറിഞ്ഞതാണ്. അപ്പോഴങ്ങനെയൊക്കെ അറിയുമ്പോൾ ഇപ്പോഴയാളുടെ മുഖംമൂടി പുറത്തു വന്നിരിക്കുകയാണ്. അയാൾ അമ്മ സെക്രട്ടറി, അമ്മ പ്രസിഡൻ്റാ, സെക്രട്ടറി എന്തോ ആയില്ലേ. അപ്പോഴെന്താണ് അയാൾ പറഞ്ഞത്? അമ്മയുടെ തലപ്പത്ത് വന്നപ്പോൾ അയാൾ പറഞ്ഞത് എന്താ? ഞങ്ങളുടെ നടിമാരെ പറ്റിയോ നടന്മാരെ പറ്റിയോ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ ഉടൻ തന്നെ നമ്മൾ ആക്ഷൻ എടുക്കും എന്നൊക്കെ പറഞ്ഞിട്ട് വലിയ വർത്തമാനം പറഞ്ഞ ഒരു വ്യക്തിയാണ് പിന്നീട്, അതായത് ചെറിയ കുട്ടികളെ പോലും യൂസ് ചെയ്തതിന് ഇപ്പോഴും പോലീസ് കേസെടുത്തിരിക്കുന്നത്. ആലോചിച്ച് നോക്കണം, 16 or 17 വയസ്സുള്ള കുട്ടിയുടെ മുന്നിൽ വെച്ചിട്ട് സ്വയംഭോഗം അടക്കമുള്ളത് ചെയ്യുക, ഇത്രയും വൃത്തികെട്ട ഒരു സിനിമാ താരത്തെ ഞാൻ ലോകത്ത് കണ്ടിട്ടില്ല. അങ്ങനെയുള്ളൊരു മനുഷ്യനായ ആൾ, അതായത് അയാളെ പറ്റിയിട്ടുള്ള ആരോപണമാണെന്നാണ് എല്ലാവരും പറയുന്നത്. പക്ഷേ ഒരു കാര്യമുണ്ട്, ഈ ആരോപണമാണെങ്കിൽ അയാൾ എന്തിനാണ് രാജിവെച്ചത്? അയാൾക്ക് രാജിവെക്കേണ്ട ആവശ്യമില്ലല്ലോ, അത് ആരോപണമാണ്. ഒരിക്കലും ഞാൻ രാജിവെക്കില്ല എന്ന് പറയണം. ഇതിപ്പോഴും എന്ന് പറഞ്ഞാൽ എല്ലാം ഏറ്റെടുത്ത് രാജിവെക്കല്ലേ ഇത്. അപ്പോൾ അയാളെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ലാലേട്ടൻ എന്ത് ചെയ്തു? ഇത് മൊത്തത്തിൽ അങ്ങ് തീ കൊടുത്തിട്ട് അങ്ങ് പോയി. അതാണ് അമ്മ സംഘടന മൊത്തത്തിൽ പിരിച്ചു വിട്ട് കഴിഞ്ഞാൽ ആർക്കുമൊന്നും മിണ്ടണ്ട. അതുകൊണ്ട് തന്നെയാണ് ഈ സിദ്ദിഖിനെ രക്ഷിക്കാനാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ സിദ്ദിഖാണ് ഈ മോഹൻലാലിൻ്റെയും മമ്മൂട്ടിയുടെയും ഒക്കെ മനസ്സാക്ഷി സൂക്ഷിപ്പുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഒരു വകയിൽ എല്ലാ നടന്മാരുമായിട്ട് സിദ്ദിഖ് നല്ല ബന്ധത്തിലാണ്. അതായത് സിദ്ദിഖ് അങ്ങനെ എല്ലാവരെയും കയ്യിലെടുക്കും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സിദ്ദിഖ് ഇപ്പോൾ ഏകപക്ഷീയമായിട്ട് അതിൻ്റെ അകത്ത് വിജയിച്ചതും ഈ അമ്മ സംഘടനാ തിരഞ്ഞെടുപ്പിലൊക്കെ. പക്ഷേ സിദ്ദിഖിൻ്റെ സ്വഭാവവും മനസ്സും കൂടുതൽ അറിയുന്ന ആൾക്കാർ ഒരാളും സിദ്ദിഖിനെ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സിദ്ദിഖ് ഇനി കുറേ നാൾ മുമ്പൊക്കെ ഇങ്ങനെ കളിച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോഴും ഡീസൻ്റ് ആകാൻ ശ്രമിക്കുന്നുണ്ടാകും. പക്ഷേ കുറേ നാൾ കളിച്ചതൊന്നും എവിടെയും പോകില്ലല്ലോ. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതായത് തൻ്റെ പവറും അധികാരവും തൻ്റെ എന്താ പറയണ്ടേ ഈ പിന്നെ ഈ എന്താ പറയണ്ടേ മാൻ പവറും അതുപോലെ തന്നെ പണത്തിൻ്റെ ഇതും ഒക്കെ കൊണ്ട് ഒരു അഹങ്കാരിയായി മാറിയ ഒരു സിദ്ദിഖിനെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെല്ലാവരും ചില നടിമാരൊക്കെ പറയുന്നത് പോലെ എനിക്കൊന്നും ഉണ്ടായിട്ടില്ല, എൻ്റെ സിദ്ദിഖ പാപമാണ്, എൻ്റെ സിദ്ദിഖ പാപമാണ്. ഒരു പാപവുമല്ല, അയാൾ കുറുക്കനാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. അയാൾ പെൺകുട്ടികളെ വളർക്കാനായിട്ട് വേറെ തരത്തിലുള്ള ഫേസ്ബുക്ക് ID വരെ അയാൾക്കുണ്ട് എന്നുള്ളതാണ്.
അയാളുടെ ഒറിജിനൽ ഐഡിയ അല്ല, അയാൾ തന്നെ ക്രിയേറ്റ് ചെയ്ത മറ്റൊരു ഐഡിയയിൽ നിന്നാണ് അയാൾ പല നടിമാർക്കും മോളെ മോനെ എന്നൊക്കെ വിളിച്ചിട്ട് ഭയങ്കരമായിട്ട് അങ്ങ് മെസ്സേജ് അയക്കും, പഞ്ചാര മെസ്സേജ്. ആ പഞ്ചാര മെസ്സേജിൽ ചില ആൾക്കാർ വീഴും, കാരണം സുയി പിന്നെ സിദ്ദിഖൊക്കെ വിചാരിച്ചു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിനിമയിൽ നമുക്ക് ചാൻസ് കിട്ടും എന്നുള്ള മോഹം കൊണ്ട് എല്ലാ പെൺകുട്ടികളും അത് അക്സെപ്റ്റ് ചെയ്യുമെന്നുള്ളതാണ്. അങ്ങനെയാണ് ആ ഒരു സഹോദരിക്ക് ഇത് സംഭവിച്ചത് എന്നാണ് അവർ പറയുന്നത്. അത് കഴിഞ്ഞതിൽ പിന്നെ അവർ മോശക്കാരാണ്, അവരാണ് ഭയങ്കരമായിട്ട് അവരിങ്ങനെ നടക്കുന്നവരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് സിദ്ദിഖിൻ്റെ നാടകം നമ്മൾ കണ്ടു. അതൊന്നും നമുക്കറിയേണ്ട ആവശ്യമില്ല. സിദ്ദിഖ് ആ റൂമിൽ വെച്ചിട്ട് എന്താണ് ചെയ്തത് അതുമാത്രമേ നമുക്കറിയണ്ടോ? അതായത് പ്ലസ് ടു പഠിക്കുന്ന ഇല്ലെങ്കിൽ 17 or 16 വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ മുഖത്ത് നോക്കിയിട്ട് സ്വയം ഭോഗം ചെയ്തോ? ആ കുട്ടി പറയുന്നുണ്ടല്ലോ അതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സിദ്ദിഖെ മോനെ വളരെയധികം തെറ്റ് തന്നെയാണ്. കാരണം എന്താ വെച്ചാൽ തൻ്റെ കുടുംബം പോലും ഇനി തൻ്റെ കൂടെ ഉണ്ടാവും തോന്നില്ല. ഒരു ഭാര്യക്കും ഒരു മക്കൾക്കും ഇത് സഹിക്കാൻ പറ്റൂല. അതുകൊണ്ട് തന്നെ ഇനി പൈസ വെച്ചിട്ടും പവർ വെച്ചിട്ടും ഇവിടെ ഒരു കളിയും സിദ്ദിഖ് കളിക്കാമെന്ന് വിചാരിക്കേണ്ട. അങ്ങനെ അതായത് അത്രയും ഗുരുതരമായ കേസാണ്. സിദ്ദിഖിനെതിരെ ചിലപ്പോൾ ജാമ്യം വരെ കിട്ടൂല. ഇപ്പോഴും സിദ്ദിഖ് ജാമ്യത്തിന് വേണ്ടി നട്ടോട്ടം ഓടുകയാണ്, പക്ഷേ ജാമ്യം കിട്ടുമെന്ന് സംശയം തന്നെയാണ്. ഏതായാലും നമ്മുടെ ദിലീപിനെ കാണാൻ പോയ സിദ്ദിഖ് മനസ്സിലാക്കണം, ഒരു നടിയെ സഹപ്രവർത്തകയെ ആക്രമിച്ച ഒരുത്തനെ കാണാൻ പോയ സിദ്ദിഖിന് വൈകാതെ തന്നെ അതേ ജയിലിലേക്ക് തന്നെ പോകാം എന്നാണ് തോന്നുന്നത്. അതുകൊണ്ട് തന്നെ ആശാ ശരത്ത് മേടത്തോട് പറയാനുള്ളത് താങ്കൾക്ക് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല എന്ന് കരുതിയിട്ട് ആ മനുഷ്യനെ അധികം അങ്ങോട്ട് വിശ്വസിക്കണ്ട. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉള്ളിൻ്റെ ഉള്ളിൽ അയാൾക്ക് ഒരു കുറുക്കൻ്റെ ബുദ്ധിയാണ്. ഉള്ളിൻ്റെ ഉള്ളിൽ അയാളെ പിന്നെ എന്താ വെച്ചാൽ ഒരാൾ അയാളെ കെട്ടിപ്പിടിക്കുമ്പോൾ അയാളത് സ്നേഹത്തില്ല, അതായത് കാമത്തിലാണ് കാണുക. അതാണ് നിങ്ങളെല്ലാവരും ചില ഈ അമ്മയുടെ പിന്നെ എന്നാൽ മീറ്റിങ്ങിനൊക്കെ വന്നു കഴിഞ്ഞാൽ ചില ആൾക്കാരൊക്കെ ഞാൻ 2 ദിവസം മുമ്പ് ചെയ്ത വീഡിയോയിൽ ചെയ്ത പോലെ ഈ കെട്ടിപ്പിടിച്ച് മറയുന്നതാണ്. പക്ഷേ എന്താണെന്ന് വെച്ചാൽ അയാളുടെ മനസ്സ് മുഴുവൻ ഇത് കാമത്തിലൂടെയാണ്, ഒരിക്കലും സ്നേഹമല്ല. അയാൾ ഇത് ആസ്വദിക്കലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ഈ അതായത് ഇയാളൊരു ഞരമ്പാണ്, ഈ മനുഷ്യനൊരു ഞരമ്പാണ്, അല്ലെങ്കിൽ ഇതൊക്കെ തനിക്കെന്തോ ഒരു അവകാശപ്പെട്ടതാണെന്ന് കരുതുന്ന ഒരു വ്യക്തിയാണ് ഇത്രയും വൃത്തികെട്ട ഒരു മനുഷ്യൻ. അതേ എനിക്ക് പറയുള്ളൂ സിദ്ദിഖിനെ പറ്റിയിട്ട്. അങ്ങനെ ഒരു കുറുക്കനാണ്. ഇത്രയൊക്കെ കാര്യങ്ങൾ അയാൾ ചെയ്തിട്ടും അയാൾ ആ അമ്മയുടെ ആ മീറ്റിങ്ങിൽ പേടിച്ച് വറച്ചുകൊണ്ട് അയാൾ അഭിപ്രായം പറയുന്നത് നിങ്ങൾ കണ്ടോ? അതുപോലെ തന്നെ ജോമോള് പറയുന്നൊരു കാര്യം കണ്ടോ? ഇയാൾ അടുത്തിരുന്നിട്ട് ജോമോള് പറയുകയാണ് എന്നെ ആരും കഥകിൽ തട്ടിയിട്ടില്ല എന്ന്. ഇതുപോലെയുള്ള നായികമാരാണ് ശരിക്കും മലയാളത്തിൻ്റെ ശാപമെന്നേ ഞാൻ പറയുള്ളൂ. ആ ജോമോളെ പോലെ തന്നെയാണ് ഇപ്പോൾ ആശാ ശരത്തും പറഞ്ഞത്, എനിക്ക് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് സിദ്ദിഖ് നല്ലവനാണ്. ഒരിക്കലും അങ്ങനെയല്ല, താങ്കൾക്ക് പ്രശ്നമുണ്ടായിട്ടില്ല, പക്ഷെ ഇപ്പോഴും കേൾക്കുന്ന പ്രശ്നത്തിൽ സിദ്ദിഖിനെതിരെ നടപടി വേണമെന്നാണ് പറയേണ്ടത്. അല്ലാതെ പിന്നെ എന്താ പറയുക, പാപമാണ് ഇക്ക, പാപമാണ് ഇക്ക, ഒന്നും ചെയ്യില്ല ഇക്ക, കുഞ്ഞാടാണ്, ഒരു തേങ്ങയല്ല, പേടിച്ചിട്ട് മാത്രമാണ് ആശാ ശരത്തിൻ്റെ അടുത്ത് സിദ്ദിഖ് കാണിക്കാത്തത്, പേടിച്ചിട്ട് മാത്രമാണ്, അല്ലാതെ വേറെ ഒന്നുമല്ല. പ്രതികരിക്കുന്നറിയാം, മുഖത്തടി കിട്ടുന്നറിയാം, ചെരുപ്പൂരുന്നറിയാം, അതുകൊണ്ട് മാത്രമാണ് സിദ്ദിഖ് മാന്യനായത്, മനസ്സിലാക്കിക്കോ. ഇനി ഏതെങ്കിലും ഒരു സിനിമയിൽ ചാൻസ് കിട്ടുകയാണെങ്കിൽ വല്ല തരത്തിലും ഒന്ന് ടച്ച് ചെയ്യേണ്ട ഒരു വേഷം ഉണ്ടെങ്കിൽ വരെ ഈ സിദ്ദിഖുമായിട്ടുള്ള ഈ അഭിനയം ഒഴിവാക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ നല്ലതായിട്ട് നടക്കുന്നവർക്ക് അത് അയാൾ ഒരിക്കലും ചേർന്നതല്ല. അയാൾ ഭയങ്കരം പുള്ളിയാണ്, അയാൾ കാമ കടുവയാണ്, കാമ തവളയാണ്. അത് മാത്രം മനസ്സിലാക്കുക. ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യുകയാണ്. അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ നന്ദി, നമസ്കാരം.